പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തന്നിരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഗ്രേസ് മാർക്കിൻ്റെ വിഷയത്തിൽ കോഴിക്കോട് മുക്കം സ്വദേശിയായ SSLC പഠിച്ചിരുന്ന വിദ്യാർത്ഥി ഫസീഹർ റഹ്മാൻ എന്ന് പറയുന്ന കൊടിയത്തൂരിലെ PTMHSS സ്കൂളിലെ വിദ്യാർത്ഥി അവന് നമുക്ക് മുമ്പിൽ ഒരു വിവരണം തന്നിരുന്നു അവൻ്റെ കേസ് വാദിച്ചിരുന്ന വക്കീൽ അവൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൻ്റെ യൂണിറ്റ് അധ്യാപകനായ അവരാണ് ഈ വിവരം അവന് കൈമാറിയത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ കൃത്യമായ വിവരണം തന്നിരുന്നത് നമുക്കറിയാം ഗ്രേസ് മാർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ പല വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് തോറ്റുപോയിട്ടുണ്ട് പലരും ഗ്രേഡ് നഷ്ടപ്പെട്ടു പോയവരുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം കോടതി ഇന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് വക്കീലിൻ്റെ ഭാഗത്ത് നിന്ന് ഫസീഹ് റഹ്മാന് കിട്ടിയത് എന്നാണ് ഫസീഹ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് നിർണായകമാണ് കൃത്യമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സർക്കാർ എടുത്ത തീരുമാനം പോലെ ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല എന്നാൽ കോടതി ബോണസ് പോയിൻ്റെങ്കിലും ഗ്രേസ് മാർക്കിന് അവകാശപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകണം എന്ന ഒരു തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഗ്രേസ് മാർക്കിൻ്റെ വിഷയം കേരളമാകെ ചർച്ചയായി കഴിഞ്ഞു വിദ്യാർത്ഥികൾ കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് വൺ പഠന സമയകാലത്ത് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് ഈ വർഷവും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫസീഹ് റഹ്മാനൊക്കെ പറയുന്നുണ്ട് ഈ SSLC ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് മാസ്ക് നിർമ്മിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ഞങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൻ്റെ കീഴിൽ ചെയ്തിട്ടുണ്ട് ഇത് കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് എന്തായാലും നമ്മുടെ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല കോടതി നമുക്കൊക്കെ അനുകൂലമായിട്ട് അവകാശപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതിപരമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു